സെല്ലിംഗ് പാരഡൈസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ പേയാടിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഇരുനില വീടിൻ്റെ വിശേഷമാണ് ഈ വീഡിയോയിൽ. തിരുവനന്തപുരം സെൻട്രലിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. പേയാട് നിന്നും 200 മീറ്റർ മാത്രം ഉള്ളിലാണ് ഈ വീടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പേയാടിനെ സംബന്ധിച്ച് സ്കൂൾ, കോളേജ്, അതുപോലെ നമുക്ക് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ മറ്റെല്ലാം ഇവിടെ നമുക്ക് വരുന്നുണ്ട്. ഈ വീട് 4.5 സെൻറ്റിൽ 1500 സ്ക്വയർ ഫീറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ വിശാലമായിട്ടുള്ള ഒരു വഴി, നമുക്ക് ലോറി വരുന്ന രീതിയിലുള്ള വഴി തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായ ഗേറ്റ് നൽകിക്കൊണ്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ വീടിലെ മൊത്തത്തിൽ മനോഹരമാക്കുന്നതിന് LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ബോക്സ് ടൈപ്പ് വോൾ ടെയിലൊക്കെ നൽകിക്കൊണ്ടുള്ള ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഗേറ്റ് വന്നിട്ട് വോൾ ടെയിലൊക്കെ നൽകിക്കൊണ്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് ഒരു ഫോൾഡിങ്ങും നല്ലൊരു സ്ലൈഡിങ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. സ്ലൈഡിങ് നല്ല സ്മൂത്തായിട്ട് തന്നെ വർക്കാവുന്നുണ്ട്. അതുപോലെ കോമ്പൗണ്ടിനകത്തേക്ക് വരുമ്പോൾ ഇൻ്റർലോക്ക്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇൻ്റർലോക്കാണ് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ കളർ എടുത്ത് പറയേണ്ടതാണ്, പെയിൻ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് വീടിന് നൽകിയിട്ടുള്ളത്. വീടിൻ്റെ വലതുവശത്തായിട്ട് കുറച്ച് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു കാറ് സൈഡിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ വാട്ടറിൻ്റെ കണക്ഷന് നമുക്കിവിടെ വലത് സൈഡിലാണ് വരുന്നത്. മീറ്ററും കാര്യങ്ങളും, ഇലക്ട്രിസിറ്റിയുടെ മീറ്റർ അതിൻ്റെ ടോപ്പിൽ വരുന്നുണ്ട്. വീടിൻ്റെ എൻട്രൻസ് സിറ്റ് ഔട്ടിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ. അവിടെയും ഇച്ചിരി നല്ല സ്പേസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീടിന് ഒത്തിരി LED ലൈറ്റ്, കോയിൻ സൈസുള്ള LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനോഹരമായ നൈറ്റിലെ മനോഹരമായൊരു കാഴ്ചയാണ് ഈ വീടിന് കാണാൻ സാധിക്കുന്നത്. സിറ്റി ഏരിയയിൽ നിന്നും ഉള്ളിലോട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ്. കാരണം ഇച്ചിരി സിറ്റി അല്ല, കോർപ്പറേഷൻ ഏരിയ കഴിഞ്ഞിട്ട് ബോർഡർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. മോർണിംഗിൽ നല്ലൊരു വ്യൂ തന്നെ കിട്ടുന്നുണ്ട്. ഇതൊരു ഹിൽ, അധികം ഹില്ലല്ല, ഇച്ചിരി ഉയരത്തിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ നമുക്ക് മോർണിംഗ് കിട്ടുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ വിശേഷങ്ങളിലേക്ക് പോവാം. മനോഹരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് നമുക്ക് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 3 ചെയർ വരെ നമുക്ക് ഈ സിറ്റ് ഔട്ടിൽ ഇടാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കുന്നത് തേക്കൂട്ടിൽ തീർത്ത ഒരു മനോഹരമായൊരു ഡോറാണ്. ഈ വീടിൻ്റെ മറ്റ് വുഡ് വർക്കെല്ലാം വയലറ്റ് വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോറ് തേക്കൂട്ടാണെന്ന് പറഞ്ഞല്ലോ. മനോഹരമായൊരു ഡിസൈനാണ് ഈ ഫ്രണ്ട് ഡോറിന് നൽകിയിട്ടുള്ളത്. ഡബിൾ ഡോറാണ് വരുന്നത്. നമുക്ക് രണ്ട് സൈഡിലേക്ക് ഓപ്പൺ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡോറാണ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. മനോഹരമായിട്ടുള്ള ഒരു ഹാളാണ് നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഹാളിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് രണ്ട് സൈഡിലും നല്ലൊരു വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ള വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി വരുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് ഡോറിൻ്റെ ആ സൈഡിലായിട്ട് ഡബിൾ ഡോറ് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഓപ്പോസിറ്റ് കയറി എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3 ഡോറ് വിൻഡോ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്.
നല്ല ഭംഗിയായിട്ടുള്ള ടെയിൽസ് തന്നെയാണ് നമ്മുടെ നൽകിയിട്ടുള്ളത്. നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ ഹോളിൻ്റെ സീലിംഗ് വർക്ക് തന്നെയാണ്. നല്ല ഗംഭീരമായിട്ടുള്ള ഒരു സീലിംഗ് വർക്ക് തന്നെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്കിൽ ചുറ്റും വാം ലൈറ്റ് നൽകിക്കൊണ്ടാണ് നമുക്കിവിടെ സീലിംഗ് ഒരുക്കിയിട്ടുള്ളത്. സീലിംഗിൽ നമുക്ക് ബ്രൗണ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹോളിന് നല്ലൊരു ഭംഗി ആ ഒരു കളറ് നൽകുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹോള് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിൻ്റെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു വാം ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതുപോലെ നല്ല ലൈറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രകാശം ഹോളിന് ലഭിക്കുന്നുണ്ട്. ഹോൾ സൈസ് 12x16 നമുക്ക് ഹോൾ സൈസ് വരുന്നത്. 4x2 സൈസുള്ള ടെയിലാണ് ഹോളിൽ നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹോളും ഡൈനിങ് ഏരിയയും നമുക്ക് സെപ്പറേറ്റാണ് നൽകിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഡൈനിങ് ഏരിയയിൽ നമുക്ക് അത്യാവശ്യം 6 ചെയറിടുന്ന ഒരു ഡൈനിങ് സെറ്റ് തന്നെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വിശാലമായിട്ടുള്ള 4 ഡോറുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നല്ലൊരു വെളിച്ചം ഡൈനിങ് ഏരിയയിൽ ലഭിക്കും. അതുപോലെ ഡൈനിങ് ഏരിയയിലെ ഒരു വാഷ് ബേസിന് നൽകിയിട്ടുണ്ട്. സ്ക്വയർ റെക്റ്റാങ്കിൾ ടൈപ്പിലുള്ള ഒരു വാഷ് ബേസിനാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കിവിടെ വയറിങ്ങും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത് വി ഗാർഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഡൈനിങ് ഏരിയയിൽ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഒരു ബ്രൗണ് വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ഒരു സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും വാം ലൈറ്റ് LED ലൈറ്റൊക്കെ കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. അടുത്ത് നമുക്ക് മെയിനായിട്ട് ഈ വീടിൻ്റെ കിച്ചൺ ഏരിയയാണ് പരിചയപ്പെടാനുള്ളത്. അത്യാവശ്യം നല്ലൊരു ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് കിച്ചൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സാധാരണയായി കാണാറുള്ളത് പോലെ തന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് കിച്ചന് നൽകിയിട്ടുള്ളത്. ഒരു വുഡിൻ്റെ ഒരു ടച്ച് വരുന്ന ഒരു ടൈപ്പ് ടൈലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഈ ഒരു കിച്ചന് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഈ സ്റ്റോറേജ് സ്പേസിനെല്ലാം ഒരുക്കിയിട്ടുള്ളത്. നമുക്കിവിടെ നല്ല വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസാണ്. ഇത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ട്രേയും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് നല്ല വിശാലമായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് തന്നെയാണ്. പിന്നെ ഡബിൾ ടേപ്പാണ് നമുക്കിവിടെ കിച്ചൺ ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ നല്ലൊരു വെളിച്ചം കിച്ചണിന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ഏരിയയിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകൾ കണ്ടിട്ട് വരാം. കിച്ചൺ ഏരിയയിൽ നിന്ന് സ്ഥല പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഏരിയ ഇവിടെ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ഒരു അലക്ക് കല്ല് നമുക്കിവിടെ കാണുന്നുണ്ട്. അതുപോലെ എടുത്തു പറയാനുള്ളത് ഗ്യാസ് നമുക്ക് സുരക്ഷിതമായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പുറത്ത് കീപ്പ് ചെയ്യാനായിട്ട് ഒരു ഗ്രില്ലിൽ തീർത്ത അതായത് ഇരുമ്പിലെ തീർത്ത ഒരു ബോക്സ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം. 10x11 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. 3 ഡോറ് ഉള്ള ഒരു വിൻഡോ ആണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത്. നല്ലൊരു പ്രകാശം
ഈ ബെഡ്റൂമിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ ലൈറ്റ് വന്നിട്ട് ഒരു വാം ലൈറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു ട്യൂബ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഡോറിൻ്റെ ഡിസൈൻ വന്നിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈലറ്റ് വുഡാണ് ഈ ഡോറിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഇത് ബാത്ത് അറ്റാച്ചഡാണ്. ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം. വളരെ മനോഹരമായിട്ടുള്ളൊരു ടൈൽ വർക്കൊക്കെ നൽകിക്കൊണ്ട് ബാത്റൂം ഭംഗിയാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് ഈ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം. സെക്കൻഡ് ബെഡ്റൂമിൽ നമുക്ക് 3 ഡോറ് വിൻഡോയ്ക്ക് പുറമെ സിംഗിൾ ഡോറിലുള്ള 2 വിൻഡോ കൂടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് അപേക്ഷിച്ച് കുറച്ചുകൂടി പ്രകാശം നമുക്ക് ലഭിക്കും. അതുപോലെ ഇവിടെയും നമുക്ക് വാം ലൈറ്റും ഓപ്പോസിറ്റായിട്ട് ഒരു ട്യൂബ് ലൈറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു റൂം തന്നെയാണ്. അതായത് 12x14 നമുക്ക് ഈ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ചഡാണ്. വളരെ മനോഹരമായിട്ടുള്ള ടൈൽ വർക്കൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. ഉണ്ടോ മനോഹരമായിട്ടുള്ള ടൈലും കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഇനി ആ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട്, നമ്മൾ സെക്കൻഡ് റൂമിൽ കയറിയില്ല, അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഒരുക്കിയിട്ടുള്ളത്. സ്റ്റെയറിലെടുത്ത് പറയാനായിട്ട് സൈഡിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം LED ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലായിട്ട് ഗ്ലാസ് വർക്ക് നൽകിയിട്ടുണ്ട്. ഹോൾ സൈഡ് മുഴുവനായിട്ട് ഗ്ലാസ് വർക്ക് കൊണ്ട് മനോഹരമാക്കിയിട്ടുണ്ട്. നമ്മൾ ഹോളിൽ നിന്ന് നോക്കുമ്പോൾ ഇച്ചിരി നല്ലൊരു ലുക്ക് വരുന്നുണ്ട്. ആ ഒരു സ്റ്റെയറിന് നല്ലൊരു ലുക്ക് തരുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ കാഴ്ചകളിലേക്ക് പോവാം. സ്റ്റെയറിൻ്റെ പകുതിക്കായിട്ട് ഗ്ലാസ് വർക്ക്, നമുക്ക് ഗ്ലാസ്സിലുള്ള ഒരു വിൻഡോ ഒരുക്കിയിട്ടുണ്ട്. പകൽ സമയങ്ങളിൽ നല്ലൊരു വെളിച്ചം അതുകൊണ്ട് തന്നെ വീടിനുള്ളിൽ കിട്ടും. അതുപോലെ സ്റ്റെയറിൻ്റെ പകുതിക്കായിട്ട് ഒരു വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെയർ എൻഡ് ചെയ്യുന്നത് വരെ തന്നെ നമുക്ക് ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിലേക്ക് ഫസ്റ്റ് കയറി വരുമ്പോൾ നമുക്കൊരു വിശാലമായിട്ടുള്ള ഹോള് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 4 ഡോറ് വിൻഡോ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ലൊരു പ്രകാശം പകൽ സമയങ്ങളിൽ വീടിനുള്ളിൽ കിട്ടും. അതിൽ സെക്കൻഡ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം. നമ്മൾ താഴെ കണ്ട അതേ സൈസ് തന്നെയാണ് മേളിലെ ബെഡ്റൂമിനും 2 ബെഡ്റൂമിനും നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൂടാതെ ഇവിടെ നമുക്ക് ഈ ബെഡ്റൂമിന് ഇച്ചിരി പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സീലിംഗ് വർക്ക് LED സ്ട്രിപ്പ് കൊണ്ട് ഒരു വാം ലൈറ്റ് നൽകിയിട്ടുണ്ട്. വാം ലൈറ്റ് കണ്ടോ, അത് ഈ റൂമിനെ വ്യത്യസ്തമാക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു സൈഡിലൊരു വാം ലൈറ്റും അതിൻ്റെ ഇട സൈഡിലായിട്ട് ഒരു ട്യൂബ് ലൈറ്റും നൽകിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലൈറ്റിംഗ് ഈ റൂമിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ റൂമും ബാത്ത് അറ്റാച്ചഡാണ്. ഇതാണ് ഈ റൂമിൻ്റെ ബാത്റൂം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടൈൽസൊക്കെ നല്ല കളർഫുള്ളായിട്ടുള്ള ടൈൽസ്, ബ്രൗണ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ടൈലാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ വീടിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇവിടെയും ബെഡ്റൂമിൻ്റെ ഡോർസ് എല്ലാം സെയിം ഡിസൈനാണ്.
പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വളരെ സ്മൂത്തായിട്ടുള്ളൊരു ലോക്ക് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതാണ് സെക്കൻഡ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. ഇതും താഴെ കണ്ട അതേ സൈസ് തന്നെയാണ് ഈ ബെഡ്റൂമിന് വരുന്നത്. ടൈൽ നമുക്ക് 2x2 സൈസ് ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ കണ്ട അതേ വിൻഡോയും കാര്യങ്ങളും ഡിസൈനെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് എടുത്തു പറയാനായിട്ട് ബാത്ത് അറ്റാച്ചഡാണ്. വളരെ ഭംഗിയായിട്ടുള്ള ഡിസൈനൊക്കെ നൽകിക്കൊണ്ട് വാളിൽ നല്ല ടൈൽസ്, കളർഫുള്ളായിട്ടുള്ള ടൈൽസൊക്കെ നൽകിക്കൊണ്ടുള്ള ഒരു ബാത്റൂം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഫ്ലോറിലെ ഹാളിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ സ്റ്റെയർ നമ്മൾ കയറി വന്നിട്ട് ആ സൈഡിലും അതിൻ്റെ ഓപ്പോസിറ്റായിട്ടും 2 ഡോർ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ കാണുന്ന ബാൽക്കണിയിലേക്കാണ് പ്രവേശിക്കുന്നത്. ഇതാണ് ഈ വീടിൻ്റെ നമ്മൾ ഫ്രണ്ട് വ്യൂവിൽ, ഫ്രണ്ടിൽ നിന്ന് കണ്ടില്ലേ ആ ഒരു വ്യൂ വരുന്ന ബാൽക്കണി. ഇച്ചിരി നല്ലൊരു സ്പേസ് തന്നെ ഈ ഒരു ബാൽക്കണിക്ക് നൽകിയിട്ടുണ്ട്. ബാൽക്കണിക്ക് അയണിൽ തീർത്ത ഒരു കൈവരിയാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു വാം ലൈറ്റുള്ള LED സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റിംഗ്, എല്ലാം നൈറ്റ് വ്യൂവിൽ നല്ലൊരു ലൈറ്റിംഗ് ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിലെ ബാൽക്കണിയിൽ നിന്നുകൊണ്ടുള്ള നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ടൈൽസിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞല്ലേ 2 ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോറുകൂടെ ഒന്ന് തുറന്ന് ആ വിശേഷങ്ങളിലേക്ക് പോവാം. ഇവിടെ നമുക്ക് ഈ ഡോറ് കൊടുത്തേക്കുന്നത് ഈ വീടിൻ്റെ ടെറസിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയാണ്. ഓക്കെ, ടെറസിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇവിടെ ഒരു ബാൽക്കണി വന്നിട്ട് മേളിൽ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഇതുവഴിയാണ് ഈ വീടിൻ്റെ ടെറസിലേക്ക് പ്രവേശിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 70 lakh. അത് നെഗോഷ്യബിളാണ്. അതുപോലെ നമ്മുടെ ഈ വീഡിയോയിലും നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോയിലുള്ള വീഡിയോക്കും നമ്മൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കായി നമ്മളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോയിലെ ഫേസ്ബുക്കിൻ്റെ ഇൻസ്റ്റയുടെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.